നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ നിരോധിക്കാൻ പോവുകയാണെന്ന് കേട്ടു അങ്ങനെയാണെങ്കിൽ ഈ ബി ജെ പി സർക്കാർ വലിയ ഫാസിസമാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവൂ തെറ്റാണ് കാരണം നെറ്റ്ഫ്ലിക്സിനെ നിരോധിക്കുകയാണ് വേണ്ടത് കാരണം ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാർക്ക് അവരുടെ യഥാർത്ഥ പേര് മാറ്റി ഹിന്ദുക്കളുടെ പേരിട്ട് ഒരു വെബ് സീരീസ് നിർമ്മിച്ച് അവതരിപ്പിച്ചാൽ എന്തു ചെയ്യണം അത് അംഗീകരിക്കാൻ പറ്റില്ല ആ അതാണ് സംഭവം ഐ സി എണ്ണൂറ്റി പതിനാല് ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തിനാലിന് ഈ വിമാനം അഞ്ച് ഭീകരർ റാഞ്ചി ഇസ്ലാമിക ഭീകരന്മാരാണ് അവർ റാഞ്ചി കാന്ഡഹാറിൽ കൊണ്ടിറക്കി കണ്ടഹാർ ഇറങ്ങിയാലോ കാന്ഡഹാർ ആ വാജ്പേയ് സർക്കാരിൻ്റെ കാലത്ത് ഈ വിമാനം ഇവിടുന്ന് അവർ റാഞ്ചിയിട്ട് അമൃത്സറിൽ ഇറക്കി ലാഹോറിൽ ഇറക്കി ദുബായിലിറക്കി അവസാനം കൊണ്ടുപോയി കാന്ഡഹാറിലിറക്കി അവിടുത്തെ താലിബാൻ്റെ സഹായം ഉണ്ടായിരുന്നു എന്നിട്ട് ഇവരെന്ത് നൂറ്റി എഴുപതോളം യാത്രക്കാരുണ്ടായിരുന്നു ആ വിമാനം അവിടെ ഇറക്കി അവർ ബന്ദികളെ യാത്രക്കാരെ ബന്ദികളാക്കി വെച്ചു ഇന്ത്യയുടെ വില വിശി വിമാനം റാഞ്ചിയ ഭീകരൻ്റെ പേര് ഞാൻ പറയാം അഞ്ചു പേരായിരുന്നു ഇബ്രാഹിം അദർ ഷാഹിദ് അക്തർ സായിദ് ഹദ് ഖാസി സണ്ണി അഹമ്മദ് ഖാസി മിസ്ത്രി സഹൂർ ഇബ്രാഹിം അഞ്ചാമൻ സക്കിർ ഇങ്ങനെ അഞ്ചു പേരാണ് വിമാനം റാഞ്ചിയത് ഈ വിമാന റാഞ്ചലിൻ്റെ കഥയാണ് ഫ്ലൈറ്റ് ടു ഫിയർ എന്ന പേരിൽ ദ ക്യാപ്റ്റൻ സ്റ്റോറി എന്ന പേരിൽ പുസ്തകമായിട്ട് വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് ടു ഫിയർ ദ ക്യാപ്റ്റൻ സ്റ്റോറി ഈ പുസ്തകത്തെ അധികരിച്ച് ഇറക്കിയ സി സി വെബ് സീരീസാണ് ഐ സി എണ്ണൂറ്റി പതിനാല് അത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അനുഭവ സിൻഹ എന്ന് പറയുന്ന ഫിലിം മേക്കറാണ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിലും പറയുന്നുണ്ട് വിമാനം റാഞ്ചിയ ഭീകരരുടെ പേര് ഇബ്രാഹിം അദർ ഷാഹിദ് അക്തർ സായിദ് സണ്ണി അഹമ്മദ് ഖാസി മിശ്രി സഹൂർ ഇബ്രാഹിം സാക്കിർ ഇങ്ങനെ അഞ്ച് പേരാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷേ സിനിമ ഉണ്ടാക്കിയപ്പോൾ വെബ് സീരീസ് ഉണ്ടാക്കിയപ്പോൾ ഈ പേരങ്ങിട്ട് മാറ്റി പേരങ്ങ് മാറ്റിയിട്ട് ഈ ഭീകർ കിട്ട പേരറിയണോ ബോല ശങ്കർ ചീഫ് ഡോക്ടർ ബർഗർ ഡോക്ടർ ബർഗർ എന്നൊക്കെയുള്ള ഒരു പേര് നോക്കാം പക്ഷേ ബോല എന്ന് പറഞ്ഞാലോ ഹിന്ദു പേരാണ് ശങ്കർ എന്ന് പറഞ്ഞാലോ ഹിന്ദു പേരാണ് റാഞ്ചി വിമാനത്തിൻ്റെ പേരെന്താ ഐ സി എണ്ണൂറ്റി പതിനാല് അങ്ങനെ ഒരു വിമാനം റാഞ്ചിയിട്ടുണ്ടല്ലേ അത് സിനിമ വിമാനം റാഞ്ചിയിട്ടുണ്ട് അത് തന്നെ വെബ് സീരീസ് ആവുകയാണ് അതെ അതൊക്കെയാണ് തട്ടിക്കൊണ്ടുപോയത് അഞ്ചു പേരാണ് അത് കൊണ്ടുപോയിരിക്കുന്ന കണ്ടഹാറിലാണ് ഇറക്കിയത് അപ്പോൾ ഈ ഭാവിയിൽ ഈ വെബ് സീരീസ് ഇങ്ങനെ കിടക്കുകയാണ് ഭാവിയിൽ ഐ സി എണ്ണൂറ്റി പതിനാല് എന്ന് പറയുന്ന സിനിമ കാണുന്ന വെബ് സീരീസ് കാണുന്ന അടുത്ത ഒരു ജനറേഷൻ ഒരു പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം ഇവർ കാണുന്നവർ എന്ത് കരുതും ഈ വിമാനം റാഞ്ചിതാരാണ് ഹിന്ദുക്കൾ റാഞ്ചിക്കൊണ്ടുപോയി നോക്കൂ ഈ വിമാനം റാഞ്ചിയത് അഞ്ച് മുസ്ലിം ഭീകരരാണ് അവർ ഹർഹത്ത് ഉൽ മുജാഹിദ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരാണ് എന്നിട്ട് അവരെന്താ ചെയ്ത് വിമാനം അവിടെ ഇറക്കിയിട്ട് കണ്ട കാറിൽ ഇറക്കിയിട്ട് ആവശ്യപ്പെട്ടു ജയിലിൽ കിടക്കുന്ന കുറച്ച് ഭീകരരെ വിട്ടു ആവശ്യപ്പെട്ടു മസൂദ് അസർ അഹമ്മദ് ഒബർ സയ്യിദ് ഷെയ്ഖ് മുസ്താഖ് അഹമ്മദ് സർഗാർ എന്നിവരെ വിട്ടുകൊടുക്ക ഇന്ന് ഈ മൂന്ന് കൊടും ഭീകരരെ ഇന്ത്യൻ ജയിലിൽ നിന്ന് വിട്ടുകൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ വിമാനം കണ്ടുകാർ കിടക്കുകയാണ് അപ്പോൾ ഇത്രയും പത്ത് നൂറ്റി തൊണ്ണൂ എഴുപതോളം ആളുകളും ക്രൂ വേറെ ഇത്രയും ആളുകളുള്ള വിമാനം തട്ടിക്കൊണ്ടുപോയി ഹൈജാക്ക് ചെയ്ത് ഇവിടെ കിടക്കുമ്പോൾ ബി ജെ പി സർക്കാർ ഭരിക്കുകയാണ് ഇവിടെ വൃന്ദാക്കാരാട്ട് അടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം നടത്തി ഇവരെ മോചിപ്പിക്കണം എന്താവശ്യവും അംഗീകരിച്ചിട്ട് വിമാനത്തിലെ യാത്രികരെ മോചിപ്പിക്കണം അവരുടെ ഡിമാൻഡ്സ് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾ വന്ന് നെഞ്ചത്തിളിക്കുകയും വസ്ത്രം വലിച്ചു കയറുകയും ചെയ്യുന്ന സമരങ്ങളൊക്കെ ഡൽഹിയിൽ നടന്നു സിനിജി ക്കുന്നുണ്ടാവും അങ്ങനെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി വലിയ പ്രക്ഷോഭം ഉണ്ടായി ജനകീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ മൂന്ന് കുടുംബികരെ ഇന്ത്യ വിട്ടു ഇന്ത്യ വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തിട്ടാണ് ഈ ആളുകളെ മോ മോചിപ്പിച്ചത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപ്പോൾ ഈ പറഞ്ഞ വിട്ടയച്ച ഈ മൂന്ന് കുടുംബീകർ പിന്നീട് ഒരുപാട് ഓപ്പറേഷൻസ് പാകിസ്ഥാനിലൊക്കെ ഇരുന്ന് നടത്തിയിട്ട് നമ്മുടെ ഒരുപാട് സിവിലിയൻസിനെയും നമ്മുടെ സൈനികരെയും കൊന്നു അതെ അപ്പോൾ രാജ്യത്തിന് വലിയ ഗുരുതരമായ നഷ്ടവും പരുക്കും ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഐ സി എണ്ണൂറ്റി പതിനാലിൻ്റെ ഹൈജാക്ക് തട്ടിക്കൊണ്ടുപോലെ അതിൻ്റെ സിനിമയാക്കാം സിനിമയാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തെ സെല്ലുതൊഴിലേക്ക് പകർത്തുമ്പോൾ സിനിമയാക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം ഭീകരരുടെ പേരുകൾ മാറ്റി അവർക്ക് ഹിന്ദു പേരുകൾ കൊടുക്കുന്നത് ഇത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നൊരു ഇന്ത്യൻ സാധനമല്ല ഒരു യു എസ് ബേസഡ് ആയിട്ടുള്ള എൻ്റെ ധാരണ എങ്ങനെയാണ് അമേരിക്കൻ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു അമേരിക്ക അല്ലെങ്കിൽ യു കെ യു എസ് ആണെന്ന് തോന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അവരുടെ ഇന്ത്യൻ വേർഷാണ് നെറ്റ്ഫ്ലിക്സ് അപ്പം എന്തായാലും ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇപ്പം ഇപ്പം ഗൂഗിളിൽ നോക്കുന്നവർക്ക് ഐ സി എണ്ണൂറ്റി പതിനാലിൽ റാഞ്ചിൽ കൊണ്ടുപോയത് ഇസ്ലാമിക ഭീകരന്മാരാണെന്ന് അറിയാം ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് ഈ പിന്നീട് ഉണ്ടാവുന്ന തലമുറ എന്നെങ്കിലും ഈ വെബ് സീരീസ് റഫർ ചെയ്താൽ അവർ പറയാൻ പോകുന്നത് ഹിന്ദുക്കൾ ഇത്ര വലിയ ഭീകരന്മാരാണോ എന്നിട്ട് അവർ വിമാനം അഞ്ചിക്കൊണ്ടു പോകുന്നു എന്നിട്ട് ജയിലിൽ കിടക്കുന്ന മുസ്ലിം അവരുടെ അതും അത് അങ്ങനെയല്ല ഭീകരരെ വിട്ടിടുക അതായത് മുസ്ലിം എന്ന് പറയുന്നില്ല മുസ്ലിം എന്നുള്ള സാധനമേ കളഞ്ഞു കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കി ഇതാണ് ഇതിനകത്തെ പ്രകോപനം ഒരു ചരിത്രത്തെ സിനിമയാക്കുമ്പോൾ നിങ്ങൾ യഥാതഥമായി ചിത്രീകരിക്കോ ആരും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ സിനിമ നിർമ്മിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടോ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ആവശ്യപ്പെട്ടോ നിങ്ങൾ എണ്ണൂറ്റി പതിനാലിന്റെ ഹൈജാക്കിനെ കുറിച്ച് ഒരു സിനിമ ഉണ്ടാക്കണോന്ന് അനുഭവ സിൻഹയോട് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ അയാൾ അതിനെ അധികരിച്ചെഴുതിയ പുസ്തകത്തെ ആധാരമാക്കി സിനിമയുണ്ടാക്കുമ്പോൾ ആ പുസ്തകത്തിൽ വരെ പറഞ്ഞിരിക്കുന്ന പേരുകൾ മാറ്റിമറിച്ച് മുസ്ലിം ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് മാറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം വേണ്ടി തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമല്ലോ ഇസ്ലാമിക ഭീരരെ വെള്ളപൂശാൻ കട ശ്രമിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചരിത്രത്തെ വളച്ചൊടിച്ച് ഭാവി തലമുറയൊക്കെ നോക്കുന്നു ഒരു പക്ഷേ ഇത്തരം ഡോ വെബ് സീരീസ് യഥാർത്ഥ സംഭവത്തെ ബേസ്ഡ് ഓൺ ട്രൂ ൊക്കെ പറഞ്ഞിട്ട് ആ സിനിമ വരെ വെബ് സീരീസ് പോകുന്നത് അപ്പം ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഈ പേരുകളും കാണുന്നവരോർക്കും ഇത് തന്നെയാണ് ഇത് ലോകത്തുള്ളവർ മുഴുവൻ കാണാൻ പോകുന്നത് എന്താണ് ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഐ സി എണ്ണൂറ്റി പതിനാല് സിനിമ കാണുന്ന ഒരാളുകൾ ഹിന്ദു ഭീകരന്മാർ ഇങ്ങനെ വിമാനമൊക്കെ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഒരു മതത്തിൻ്റെ ഇമേജ് ആകെ തകർന്ന് തരിപ്പണമാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ മോണിക്ക ഷെർഗിലിനെ വിളിച്ചിട്ട് കേന്ദ്ര വാര്ത്താ വിതരണ മന്ത്രാലയം പറഞ്ഞത് രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് ഉൾക്കൊള്ളണം അത് വെച്ച് കളിക്കരുതെന്ന് വാണിംഗ് കൊടുത്തു കാരണം നമ്മുടെ നാട്ടിൽ കുറേയായിട്ട് ഈ ഇത്തരം മീഡിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണമില്ല സിനിമയ്ക്കാണ് സെൻസർഷിപ്പ് വേണം സെൻസർഷിപ്പ് വേണ്ടാത്തത് കൊണ്ട് ഒ ടി ടിയിൽ എന്തും കാണിക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നത് ആ ബില്ലിനെതിരെ ചില ആക്ഷേപങ്ങളൊക്കെ വന്നു ആ ബില്ല് ഒന്ന് പുനഃക്രമീകരിക്കാൻ വേണ്ടി സർക്കാർ പിൻവലിച്ച് വീണ്ടും അവതരിപ്പിക്കാൻ പോകുക ഡ്രാഫ്റ്റ് പിൻവലിച്ചിരുന്നു അത് സെറ്റ് ബാക്ക് ഒന്നുമല്ല അല്ല അത്ര ഒരു നിയമം ആവശ്യം തന്നെയാണ് കാരണം ഒ ടി ടിയിൽ ചില ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഉണ്ടോ സിനു ഞാൻ പേരെന്നും പറഞ്ഞു പേര് കൊടുത്ത പബ്ലിസിറ്റി അങ്ങേ അറ്റത്തെ എന്താ പച്ചയ്ക്ക് പറഞ്ഞ ബ്ലൂ ഫിലിമിനെ നാടിപ്പിക്കുന്ന കിടപ്പറ രംഗങ്ങളുള്ള വെബ് സീരീസുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട് ഉണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കിതൊക്കെ ഡൗൺലോഡ് ചെയ്യാം നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കൊടുത്താൽ ഇത് ഒരു ഒരു മാസം ഒരു വർഷമൊക്കെ കാണാം അത്തരം പ്ലാ ഇതിനൊന്നും ഒരു നിയന്ത്രണമില്ല സിനിമയ്ക്ക് സെൻസർ ബോർഡുണ്ട് ഇതിന് സെൻസർഷിപ്പേ ഇല്ല ആർക്കും എന്തും ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കാം അപ്പം ഷൂട്ട് ചെയ്ത് ഇതിനകത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി പ്ലാറ്റ്ഫോമിലേക്ക് ഒ ടി ടിയിലേക്ക് കിട്ടാമതി അത് അതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ പറയട്ടെ അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെ ഈ വേൾഡ് ട്രേഡ് സെൻ്റർ തകർത്തു നയൻ ഇലവൻ നയൻ ഇലവൻ തകർത്തു അത് ചെയ്തത് ജോർജ് ബുഷ് എന്ന് പറയുന്ന ഒരു സായിപ്പാണെന്ന് പറഞ്ഞൊരു സ്റ്റോറി ചെയ്ത് അമേരിക്കകരെ സമ്മതിക്കുമോ പിടിച്ച് ആ പിടിച്ചവർ ജയിലിടും അപ്പോൾ ഇന്ത്യയെ വന്നിട്ട് ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി നമ്മളിലെ യാത്രികരെ ബന്ദികളാക്കി ലോകം മുഴുവൻ ചുറ്റി അമൃത്സറും ലാഹോറും ദുബായിയും ഒക്കെ കൊണ്ട് കറങ്ങി നടന്ന് അവസാനം കാണ്ടകാറിലിറങ്ങി ദിവസങ്ങളോളം അതിലെ യാത്രികരെ ബന്ദികളാക്കി വെച്ച് ഇന്ത്യൻ ജയിലിൽ കിടന്ന കുടുംഭീകരരെ വിട്ടയപ്പിച്ച് അതിനുശേഷം മാത്രം ഈ യാത്രക്കാരെ വിട്ടയച്ച ഒരു സംഭവം സിനിമയാക്കുമ്പോൾ അതിലെ ഭീകരരും ഭീകരരുടെ പേരുകൾ മുഴുവൻ മുസ്ലിം പേരുകളും മാറ്റി ഹിന്ദു പേരുകളാക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ടത് ഇന്ത്യയെ കാണിക്കുക എങ്ങനെയുണ്ട് ഇന്ത്യ അല്ലേ എവിടെ കാണിച്ചാലും കുഴപ്പമാണ് പക്ഷേ ഇന്ത്യയിൽ പോലും കാണിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇടപെടേണ്ടതല്ലേ അത്തരം ഇടപെടലുകളെ ഫാസിസം എന്ന് പറഞ്ഞാൽ അത്തരം ഒക്കെ ചെയ്തില്ലെങ്കിൽ മോദിക്ക് ഓട്ട് ചെയ്ത ആളുകൾ ഇനി മോദിക്ക് ഓട്ട് ചെയ്യത്തില്ല ഇത് കുറേ കാലമായി ഇത്തരം അജണ്ടയുടെ ഭാഗമായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കും സിനിമകളെ നോക്കാം ഇപ്പോൾ വൈറസ് എന്നൊരു സിനിമ എന്നുള്ള വന്നു കേരളത്തിലെ ഒരു കേരളത്തിലൊരു വിവാദനായകൻ്റെ സിനിമയാണ് അതിനകത്ത് പറയുന്നത് വൈറസ് ഞാൻ ഞാൻ സിനിമ കണ്ടില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കി വൈറസിനെയൊക്കെ കൃത്യമായി ലക്ഷദ്വീപിൽ ജൈവായുധം ജൈവായുധം പ്രയോഗിച്ചെന്നൊരു സിനിമാക്കാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ ഈ വൈറസിനെയൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോവിഡ് വൈറസിനെ ചിലപ്പോൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയാന്ന് പറയും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല വാക്സിനേഷൻ ഏറ്റവും കുറവ് നടക്കുന്ന ചില മലബാർ ജില്ലകളിലാണ് അവിടെ വാക്സിനേഷൻ ഇല്ല അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുള്ള ഇത് മോദി ഈ തരുന്ന മരുന്നാണ് അത് കഴിച്ചാൽ നമ്മുടെ ശേഷി നഷ്ടപ്പെടും ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്സിനകത്ത് എന്തോ മരുന്ന് കിളക്കിയിട്ടുണ്ട് ഇപ്പോഴും നൂറ് ശതമാനം വാക്സിനേഷൻ പോളിയോ ഉൾപ്പെടെയുള്ള വാക്സിനേഷനുകൾ നമ്മുടെ ചില ജില്ലകളിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എടുക്കാൻ തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ല അവരുടെ അടുത്ത് ഇങ്ങനെ കുത്തിക്കിളി പലതരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അതുപോലെ ഒരു സിനിമ എന്ന് പറയുന്ന ഏറ്റവും ജനകീയമായ ഏറ്റവും കൂടുതൽ ജന പിന്തുണയുള്ള ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമം കൂടിയാണ് അതുപോലൊരു മാധ്യമത്തിൽ ഒരു വെബ് വെബ് സീരീസ് ഇല്ലാത്ത ആരുമില്ല ഇപ്പം എല്ലാവരുടെയും ഫോണുകളിൽ സ്മാർട്ട് ഫോണിൽ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറോ ഒക്കെയുണ്ട് സോണി ലിവോ ഉണ്ട് അപ്പൊ അതിലൂടെ കാണിക്കുന്ന ഒരു വെബ് സീരീസ് വെബ് സീരീസ് പറഞ്ഞ സിനിമ തന്നെയാണേ കുറച്ച് ഡ്യൂറേഷൻ കൂടിയിട്ടുള്ള എപ്പിസോഡുകളുടെ എണ്ണം കൂടി സിനിമ ഒരു സിനിമ നീണ്ട സിനിമയാണ് മണിക്കൂർ കൊണ്ട് തരുന്ന സിനിമ ചിലപ്പോൾ പത്ത് മണിക്കൂർ എടുക്കുന്ന പത്തോ ഇരുപതോ ദിവസം കൊണ്ട് പോകുന്ന ഒരു സീരിയൽ സീരിയൽ പരുവത്തിലുള്ള ഒരു സിനിമ ഒരു സിനിമയുടെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ച് അത്രയും ഭംഗിയായി സിനിമ ചിത്രീകരിക്കുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാളും മികവോടെ ചിത്രീകരിക്കുന്നതാണ് വെബ് സീരീസ് അത്തരം ഒരു വെബ് സീരീസുകൾ എന്തിനാണ് ഈ അനുഭവ സിനിഹ എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ടാണ് പേരുമാറ്റുന്ന മുസ്ലിം തീവ്രവാദികളുടെ പേരുകൾ പറയാൻ മടിച്ച് ഹിന്ദു പേരുകൾ അതിന് പകരം വെച്ചതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഒന്നെങ്കിൽ അയാൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് ഭീഷണി ഉണ്ടാവാം ചെയ്യണമെന്നില്ല ചെയ്യണമെന്ന് അതല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി ഇവിടുത്തെ ഒരു അപ്പോൾ മുസ്ലിം തീവ്രവാദികളെ വെള്ളം പൂശാൻ വേണ്ടി അവരുടെ ഫണ്ട് വാങ്ങി ചെയ്തതായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് സംരക്ഷണം ചെയ്യാൻ അനുമതി കൊടുക്കേണ്ട കാര്യമില്ല നെറ്റ്ഫ്ലിക്സ് അല്ല അതിനപ്പുറത്തെ ഫ്ലിക്സ് ആണെങ്കിലും വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുക നിരോധിക്കുക തന്നെ വേണം ഒരു മാസത്തേക്ക് നെറ്റ്ഫ്ലിക്സ് അങ്ങ് നിരോധിച്ചാൽ നെറ്റ്ഫ്ലിക്സ് എൻ്റെ സൂക്കട മനസ്സിലാവും അതെ അതെ പക്ഷേ നരേന്ദ്രമോദി ഈ പറഞ്ഞ പോലെ അത്രത്തോളം ഫാസിസ്റ്റല്ല അതാണ് നമ്മുടെ സങ്കടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക